1930-കളിലെ മഹാസാമ്പത്തിക മാന്ദ്യത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. അന്താരാഷ്ട്ര നാണയനിധി കോവിഡ്-19 വ്യാപനം മൂലം 170-ലധികം രാജ്യങ്ങളിൽ പ്രതിശീർഷ വരുമാനത്തിൽ കുറവുണ്ടാകുമെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. അതേസമയം ലോക്ക്ഡൌൺ തുടർന്നാൽ ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരാവസ്ഥയിലാകുമെന്ന് കേന്ദ്ര സർക്കാരിന് വിദഗ്ധ സമിതി മുന്നറിയിപ്പ് നൽകി. 2021-ൽ പോലും മാന്ദ്യത്തിൽ നിന്ന് പൂർണ്ണമായി കരകയറാനാകില്ലെന്ന് അന്താരാഷ്ട്ര നാണയനിധി മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. സാമ്പത്തിക സാമൂഹ്യ ഘടന കോവിഡിനെ തുടർന്ന് തകിടം മറിയുകയാണ്. നമ്മുടെ ജീവിതകാലത്ത് കാണാത്തത്ര വേഗത്തിലും വ്യാപ്തിയിലുമാണ് ഇത് സംഭവിക്കുന്നത്. 3 മാസം മുൻപ് 160 രാജ്യങ്ങളിൽ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുമെന്നാണ് കണക്കാക്കിയതെന്നും അവർ പറഞ്ഞു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ വികസ്വര ദരിദ്ര രാജ്യങ്ങളെയാകും മാന്ദ്യം ഏറ്റവും അധികം ബാധിക്കുക. കഴിഞ്ഞ 2 മാസത്തിൽ 10,000 കോടി ഡോളറാണ് വളർന്നുവരുന്ന രാജ്യങ്ങളിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത്. വികസ്വര രാജ്യങ്ങൾക്ക് കോവിഡിനെ തുടർന്നുള്ള നഷ്ടം സ്വന്തം നിലയ്ക്ക് നികത്താൻ കഴിയില്ല. അവർക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും. എന്നാൽ മഹാമാരിയെ നേരിടാൻ എല്ലാ സർക്കാരുകളും നല്ല രീതിയിൽ രംഗത്തു വന്നത് പ്രത്യാശ നൽകുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്ത്യയിലും സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമാകുമെന്നാണ് റിപ്പോർട്ട്. ലോക്ക്ഡൌൺ 1 മാസം കൂടി തുടരാനാണ് തീരുമാനമെങ്കിൽ GDP വളർച്ച നെഗറ്റീവിലെത്തുമെന്ന് കേന്ദ്ര സർക്കാരിന് വിദഗ്ധ സമിതി മുന്നറിയിപ്പ് നൽകി. വളർച്ച കുത്തനെ കുറയും. അങ്ങനെയെങ്കിൽ രാജ്യത്തെ തൊഴിലവസരങ്ങൾ കുത്തനെ ഇടിയുമെന്നും പട്ടിണി വ്യാപിക്കുമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.